അന്വേഷണം മേൽച്ചട്ടിലേക്ക് പോയില്ലെന്ന് പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഇപ്പം സ്ഥാനമൊഴിയുന്ന കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്ത ഒരു ഒത്തുതീർപ്പ് ചില ഘട്ടങ്ങളിൽ ഉണ്ടായി എന്നാണ് അതായത് യു ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ നേരത്തെ വലിയ സമരം നടക്കുന്ന അതൊരു ദിവസം കൊണ്ട് അവസാനിച്ചു ആ ഒത്തുതീർപ്പിന്റെ പിന്നിൽ ഈ ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ ഗൂഢാലോചന അന്വേഷണവും അവസാനിപ്പിക്കാനുള്ള ഒരു പരസ്പര പറയുന്നു അല്ല തീർച്ചയായും ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ അന്നേ ഉന്നയിച്ചതാണ് അത്തരത്തിലൊരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ആ കേസ് പി മോഹനിലെത്തിയതിനു ശേഷം ആ അന്വേഷണം മുന്നോട്ട് പോയില്ല ആ അന്വേഷണം അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു ഘട്ടം എത്തുകയും ആ സമയത്താണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷമായി സമര രംഗത്തേക്ക് വരുന്ന ആ ഒരു സാഹചര്യം അത് യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് സമരത്തിലേക്ക് ഞങ്ങൾ വന്നത് അപ്പോൾ അത്തരത്തിലുള്ള പല കളികളും അതിനകത്ത് നടന്നു എന്നത് ആണ് ഞാൻ എങ്ങനെയാണ് ഏത് തരത്തിലാണ് എന്നറിയില്ല എനിക്ക് ഏതായാലും ഏതൊക്കെയോ തരത്തിൽ അത് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ചിന്താഗതി അല്ലെങ്കിൽ ആ ആദർശത്തിന് യോജിച്ചതാണോ അല്ലെ ആ ലൈന് യോജിച്ചതാണോ യു ഡി എഫിനോടൊപ്പം ചേർന്ന് മത്സരിച്ചത് അല്ല അതിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വെട്ടുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള നിലപാടെടുത്തത് ഇത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കെ മുരളീധരനെ പിന്തുണച്ചത് ഞങ്ങൾ നിരുപാധികമായി പിന്തുണയാണ് കൊടുത്തത് പക്ഷേ അപ്പോൾ ഇതേ രാജ്യം മത്സരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ കൊലയാളിയിൽ മത്സരിക്കുന്ന ആണെന്ന് ഞങ്ങൾ ആരോപിക്കുന്ന ഒരാൾ മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് ആ തെരഞ്ഞെടുപ്പ് എടുത്തത് അത് കോൺഗ്രസിനോട് എന്താ നിലപാടിന് യോജിച്ചതുകൊണ്ടോ കോൺഗ്രസുമായിട്ട് ചേർന്നതിൻ്റെ ഭാഗമായിട്ടല്ല ഈ പ്രാവശ്യവും കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് നിരുപാധികമായി ബന്ധപ്പെടുന്നത് അതിലൊരു ഉപാധിയുമില്ല ഞങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നോ കോൺഗ്രസ് നിലപാട് അംഗീകരിക്കണമെന്നോ അത്തരത്തിലൊരു വളരെ വലിയൊരു വിശാലമായ ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്നാണ് ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിലൊരു രാഷ്ട്രീയ നിലപാട് അടിയറ വെക്കുന്ന ഒരു വിഷയം അതിനകത്തില്ല ഇപ്പം എഫിലെ ഘടകക്ഷിയാവുകയില്ല അല്ല ഘടകക്ഷിയല്ലല്ലോ ഞങ്ങൾ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഞങ്ങൾ അഖിലേന്ത്യാ പാർട്ടിയാണ് ഞങ്ങൾ ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ഒരു ഇടത് ബദൽ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ആ ബദൽ രാഷ്ട്രീയത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് സഫയിലും ആറംബി സഭയിലും അതെ അതെ അതെ

ഇപ്പോൾ ആറംബി എന്നുള്ള ഒരു പാർട്ടി ഇടയ്ക്ക് പിണറായി വിജയൻ തന്നെ പരിഹസിച്ചിരുന്നു അതായത് ശോഷിച്ച് വരികയാണെന്നും പക്ഷെ ഇപ്പം പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ടായി അന്നേരം ഈ പാർട്ടിയുടെ പ്രവർത്തനം വടകര ഇപ്പോൾ ഒഞ്ചിയത്ത് നിന്ന് വടകരയിലെ മൊത്തത്തിലുള്ള ഒരു ജനപ്രതിനിധി വന്നു ആ നിലയ്ക്ക് ഈ പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര പാർട്ടിയാണെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ ജില്ലകൾ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട് നന്നായി പ്രവർത്തിക്കുന്ന കുറേ കമ്മിറ്റികൾ ഞങ്ങൾക്കുണ്ട് അതൊപ്പം ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു പക്ഷേ പല ജില്ലകളിലും ഞങ്ങളുടെ സഖാക്കളുണ്ട് പ്രവർത്തകരുണ്ട് പക്ഷേ പ്രത്യക്ഷമായിട്ട് പുറത്തു വന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇടങ്ങളിലുണ്ട് കാരണം വെച്ചാൽ സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അവരെ കൂടെ ഫൈറ്റ് ചെയ്ത് നിന്ന് പ്രവർത്തിക്കുന്നത് ചെറിയ കാര്യമല്ല അവരൊറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഭീഷണിയും ഒക്കെ ഉണ്ടാവും ഭയത് ാണ് പല ആളുകളും പുറത്തു വരാത്തത് ഇപ്പോൾ അവർക്കൊരു കൂടി ഒരു ഊർജ്ജം കിട്ടിയ ഒരവസ്ഥയാണുള്ളത് അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തി പകരുന്നതാണ് പുതിയ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണിത് ആ അവസരം കൂടി ആ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്തും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ കണ്ണൂരിലെ ജയരാജന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കണ്ണൂരിലെ വലിയ നേതാക്കൾ ഒരുപാടുള്ള സി പി എം അവിടുത്തെ ഒരുപാട് വലിയ നേതാക്കളുണ്ട് അതിൽ

അല്ല ആയിരിക്കാം ജനകീയനായിരിക്കാം ജനകീയനായതുകൊണ്ട് ഞങ്ങളുടെ ഇതിലൊന്നും കേസിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ ജനകീയനല്ല എന്ന് ഞാൻ പറയുന്നില്ല ജനകീയനായ ആളുകൾക്ക് എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാവണം എന്നും പറയാൻ പറ്റും ജനകീയനായതുകൊണ്ടാണോ ഇപ്പൊ അദ്ദേഹം പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അല്ല ആ പാർട്ടിയിൽ വലിയ ആഭ്യന്തര കലഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുള്ളതിനെക്കാട്ടും കൂടുതൽ കലഹം ഉണ്ട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ണൂരിൽ കേരളത്തിൽ മൊത്തം ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടതാണ് പല ആളുകൾക്കും മത്സരിക്കാൻ അവസരം കൊടുത്തില്ല മത്സരിച്ച ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ പുതിയ ആളുകളെ കൊണ്ടുവന്നു ഇപ്പം തീർച്ചയായിട്ടും ഒരു ഏകാധിപത്യം അതിനകത്ത് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിയിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പം സി പി എമ്മിൽ കാണുന്നത് എന്നതാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന ഏകാധിപതിയിലാണ് ആ പാർട്ടിയുടെ എല്ലാ നിയന്ത്രണങ്ങളും ഇപ്പോൾ പോകുന്നത്

മന്ത്രിസഭയ്ക്ക് ഭരണ പിണറായി വിജയന് വലിയൊരു പങ്കുണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റൂ അല്ല പിണറായി വിജയൻ ഒരു മന്ത്രിസഭയ്ക്കുള്ള പങ്കാണത് അതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും തീർച്ചയായിട്ടും അതിനകത്ത് റോൾ ഉണ്ടാകും പക്ഷേ അത് ഞാൻ വിചാരിക്കുന്ന അതൊരു ഗവൺമെൻറ്റിൻ്റെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഗവൺമെൻറ് ജനവിരുദ്ധമായ നിലപാടുകൾ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് കിട്ടിയ ഒരു ഭരണ തുടർച്ചയല്ല ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലക്കുന്ന ഒരു രോഗത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനമെന്ന് വിരിക്കുന്നത് ആ സമയത്ത് ജനങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ രക്ഷകനായിട്ട് ഒരു ഗവണ്മെന്റ് ഉണ്ടായി ആ ഗവണ്മെന്റ് വീണ്ടും വരികയാണെങ്കിൽ മാത്രമേ നമുക്കിതിന് രക്ഷപ്പെടൂ എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ മീഡിയയിൽ കൂടെയും അല്ലാത്തരത്തിലും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഉദാഹരണമാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരു മുഖ്യമന്ത്രി എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങളിൽ നിന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സംസാരിക്കുന്ന ഏറ്റവും വലിയ പരസ്യമാണത് ഈ കേരളത്തിൽ മറ്റേതെങ്കിലും സാ സാഹചര്യം ഉണ്ടായിരുന്നോ സ്വാഭാവികമായിട്ടും ജനത്തിൻ്റെ മനസ്സിൽ അതാണ് ജനങ്ങളുടെ മനസ്സിൽ അതാണ് ഉണ്ടാകുന്നത് ഈ പ്രളയവും ഇപ്പം നിപ്പ അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പം കേരളത്തെ നയിക്കാൻ ഒരാളുണ്ട് ആ സ്ഥാനത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് ഒരു കരുത്തനായ നേതാവുണ്ട് അല്ലെങ്കിൽ കോവിഡ് കാലത്ത് പട്ടിണി കിടാത്ത ഒരു ഗവൺമെൻറ് ഉണ്ട് ഇത്തരം ചില യാഥാർത്ഥ്യം കൂടെ കൂടെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ അല്ല അതൊന്നും ആ യാഥാർത്ഥ്യങ്ങളെ ഒന്നും വിസ്മരിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതൊരു പക്ഷേ ഏത് ഗവൺമെൻ്റ് ആയാലും ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഒരു ദുരന്തകാലത്ത് ഒരു ഗവണ്മെൻ്റ് ജനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് പ്രാഥമികമായ കർത്തവ്യമാണ് അത് ഏത് ഗവൺമെൻറ്റായി ചെയ്യാതിരിക്കുക ചെയ്തതിനെ കുറച്ചു കാണുകയോ ചെയ്തിട്ടില്ല എന്നതോ ഒന്നും നമുക്ക് പറയില്ല അതാ അതുകൊണ്ട് മാത്രമാണ് അല്ല അതുകൊണ്ട് ആ ഈ ഗവൺമെൻറ് ഏറ്റവും മികച്ചതാണ് എന്ന് പറയാനും ഞാൻ ഒരുക്കമല്ല ആർ എം ബിയുടെ മുഖ്യ ശത്രു സി പി എം ആണോ അതോ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ജനവിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ നാടിൻ്റെ ഇതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ ഗവൺമെൻറ്റും എല്ലാ പാർട്ടികൾക്കും എതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ എടുത്തു കൊണ്ടുപോകും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരാണെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ ബി ജെ പി അതിശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഈ കേരളത്തിലും അതുപോലെ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തതും ആ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും അതൊരു തർക്കവും മറ്റും മുഖ്യശത്രു ബി ജെ പി തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഫാസിസ അല്ല വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയ നിലപാട് തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട് രമ ഒരു ദൈവവിശ്വാസിയാണോ അല്ല അല്ല ഈ കാലത്തിൻ്റെ ഒരു യാത്രയെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എസ് എഫ് ഐയിൽ വന്നു എസ് എഫ് ഐയുടെ വൈസ് പ്രസിഡൻറ്റായി അല്ലെ പിന്നീട് ടി പി ചന്ദ്രശേഖരനെ പരിചയപ്പെട്ടു അദ്ദേഹത്തെ വിവാഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഒരു മാറ്റം പിന്നീട് ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായി വന്ന ചില സംഭവം ഏറ്റവും തകർത്ത് എറിയുന്ന സംഭവങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എം എൽ എ ആയിട്ട് വരുന്നു ഈ ഒരു ഈ ഒരു യാത്രയെ നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഓരോ തലങ്ങളിൽ നമ്മൾ അറിയാതെ എത്തപ്പെടുകയാണ് പ്രതീക്ഷിക്കാം അതൊക്കെ ഓരോരോ നിയോഗങ്ങളായിട്ട് തോന്നുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതം പോകുന്നത് ഏതൊക്കെയോ തലങ്ങളിലേക്ക് നാം എത്തപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് അതെ അതെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു കുടുംബജീവിതം മാത്രം ആഗ്രഹിച്ച് സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ള അതായിരുന്നു സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ തകർന്ന് അടിയുകയാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളെയും ഒക്കെ തകർന്നടിഞ്ഞ ജീവിതം മറ്റൊരു ദിശയിലേക്ക് എത്തുകയാണ് മറ്റൊരു മാറ്റത്തിലേക്ക് എത്തുകയാണ് അപ്പം അത് ഇപ്പം അങ്ങനെ പോകുന്നു ചന്ദ്രശേഖരൻ്റെ ഈ കൊലപാതക കേസിൽ കുറേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു

ആ ശിക്ഷിക്കപ്പെട്ടപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ഈ കൊലക്കേസിലുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലെ ആളുകൾക്ക് ചന്ദ്രശേഖരനോട് പ്രത്യേക വൈരാഗ്യമില്ല അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആളുകൾ അത് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കോ കോഴിക്കോടുള്ള സ്റ്റേറ്റ് തലത്തിലുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ അതിൻ്റെ ഉന്നതതല ആളുകൾ അറിഞ്ഞിട്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ജില്ലകളിൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കാളിത്തം അവർ അവരിതിനകത്ത് ഏർപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അറിയുന്ന ഏതൊരാളും ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളെ രണ്ട് ജില്ലകളിലെ ആളുകളെ ബന്ധിപ്പിക്കണമെങ്കിൽ അതിന് കോർഡിനേറ്റ് ചെയ്യാൻ സ്റ്റേറ്റിൻ്റെ ഏറ്റവും മേലെയുള്ള ആളുകളുണ്ടാവും ഉണ്ട് 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 അതാണ് അവരാണ് പക്ഷേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അവരുടെ ഇത് തെളിയിക്കപ്പെടുകയോ ചെയ്തില്ല ആ തരത്തിലേക്ക് അന്വേഷണം പോയതേ ഇല്ല അത് ഇതിനെ കൊല്ലിക്കാൻ പറഞ്ഞ ആഴ്ചകൾ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും വളരെ സുരക്ഷിതമായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും അതാണ് വെളിയിൽ വരേണ്ടത് എന്നതാണ് അന്നേ പറയുന്നത് ഇന്നും പറയുന്നുണ്ടി വരുമെന്ന് കരുതുന്നുണ്ട് തീർച്ചയായുണ്ടോ ഒരു ഒരു സംശയവുമില്ല നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കം എനിക്കില്ല വീട്ടൊക്കെ കഴിഞ്ഞു ഇപ്പം ജോലി അന്വേഷിച്ചു നിൽക്കുന്നു രാഷ്ട്രീയം രാഷ്ട്രീയം അത്യാവശ്യം നാട്ടിലുണ്ട് സജീവമായിട്ടില്ല നാട്ടിലുള്ള പ്രദേശത്തുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുന്നു കെ കെ രമ വടകരയുടെ എം എൽ എ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകം കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷവും കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതെന്തെങ്കിലും അവസാനി അവസാനം ഉണ്ടാകുമോ അങ്ങനെ കരുതുന്നുണ്ടോ അവസാനിക്കണം അവസാനിക്കണമല്ലോ ഒരു മനുഷ്യനെയും ഇതുപോലെ ആലോചന നടത്തിക്കൊല്ലുന്നു ചിലപ്പോൾ സംഘടനകളിൽ ചില ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉണ്ടാവാം അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷേ ചിലപ്പോഴുണ്ടായിരിക്കാം പക്ഷേ അതല്ല വളരെ കൃത്യമായി ആസൂത്രണം നടത്തി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൊലപാതകങ്ങൾ അത് അവസാനിപ്പിക്കണം അത് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ പേരിൽ എതിരായിട്ട് സംസാരിച്ചതെന്നതിൻ്റെ പേരിയൊക്കെ ആളുകളെ കൊല്ലുന്നത് ആ കൊലപാതക രാഷ്ട്രീയമാണ് നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് അവസാനിക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ും എന്ന് പറയുന്നത് അത് അവസാനിക്കുമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കണം മാത്രം പോരാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തീരുമാനിക്കണം ഇത് അവസാനിപ്പിക്കുമെന്നത് പ്രത്യേകിച്ചും അത് നേതൃത്വ തലത്തിൽ തന്നെയാണ് അതിൻ്റെ തീരുമാനമുണ്ടായത് അതുമാത്രമല്ല ഇത് അവസാനിപ്പിക്കാൻ മറ്റൊരു കാര്യം ഈ കൊല നടത്തിയ ആളുകളെ സംരക്ഷിക്കില്ല എന്ന തീരുമാനം എടുക്കാനും കൂടി കഴിയണം ഇപ്പോൾ അതല്ലോ നടക്കുന്നത് കൊല നടത്തിയ ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കിട്ടുകയാണ് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വീട് നിൽക്കാനൊരു പ്രയാസവുമില്ല അവരുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് ചിലവിന് കിട്ടുന്നു എല്ലാ കാര്യങ്ങളും മുറപോലെ നടക്കുന്നു കേസ് നടത്തിക്കാൻ വക്കീലന്മാർ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നു കേസ് നടത്തിച്ചു കൊടുക്കുന്നു അവരൊന്നും അറിയേണ്ട പാർട്ടി തീരുമാനിച്ചു ആ കൃത്യം അവർ നിർത്തി ബാക്കിയെല്ലാം പാർട്ടി നിൽക്കുന്നു ഈ ഒരു സംവിധാനമാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത് ഒരു മനുഷ്യനെ കൊന്നിട്ടാണ് ഇവരിത് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ നോക്കൂ ശരത്തും കൃപേഷണിയും ഒക്കെ കൊന്നിട്ട് അവര് അവരുടെ രക്ഷിതാക്കൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുഖജനാവിൽ നിന്നാണ് കോടികൾ മുടക്കിയിട്ട് വക്കീൽമാരെ വെക്കുന്നത് എന്ത് സംവിധാനമാണിത് എന്ത് രാഷ്ട്രീയ സംവിധാനമാണ് മറുപടി അല്ല തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ പറയുന്ന പറയുന്നൊരു പാർട്ടിയാണെങ്കിൽ ആദ്യം തീരുമാനമെടുക്കേണ്ട ആ പാർട്ടിയാണ് ഞങ്ങൾക്കുണ്ടായ നഷ്ടം പോലെ ഇനി മറ്റൊരാൾക്ക് ആ നഷ്ടം ഉണ്ടാവരുത് എന്ന ആർജവത്തോട് തീരുമാനമെടുക്കേണ്ടത് ആരാണ് അതെന്താ തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ പറയുന്ന ആളുകൾ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആ പറയുന്നതിലൊന്നും യാതൊരു ആത്മാർത്ഥതയുമില്ല അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ വേദന അവർക്കുണ്ടെങ്കിൽ ആ രക്തസാക്ഷി എല്ലാ വർഷവും രക്തസാക്ഷി ദിനാചരണം നടത്തുമല്ലോ പാർട്ടി അതെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പോരുന്നത് അതെ അതിലൊക്കെ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അത് ഇനി നടത്താൻ അനുവദിക്കില്ല നമ്മുടെ പാർട്ടിക്കാർ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന തീരുമാനമെടുക്കാൻ ആർജവം ആ പാർട്ടിക്കുണ്ടോ എന്തേ നടത്താതെ പോകുന്നു പിന്നെ ഇതൊക്കെ പ്രഹസനത്തിന് ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ പ്രഹസനങ്ങൾ മാത്രമാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കുറേ രക്തസാക്ഷികൾ വേണം അതിനെ കുറേ ദിനാചരണങ്ങൾ നടത്തണം അതിലപ്പുറത്തേക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് ഇപ്പോൾ മാനവികതയുള്ള അല്ലെങ്കിൽ മാനവികതയിൽ വിശ്വസിക്കുന്ന നേതൃ നേതാക്കന്മാരുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിന്തിക്കുന്ന നേതാക്കന്മാരുള്ള അല്ലേ അതിനുവേണ്ടി ആ ഒരു പ്രസ്ഥാനം ഇപ്പോഴും കേരളത്തിൽ തന്നെ അല്ല അതിലൊന്നും എല്ലാം എല്ലാവരും ഒരേപോലെയാണ് എന്ന് പറയുന്നില്ല മാർക്സിസം തന്നെ മാനവികതയാണ് അതിൻ്റെ അടിസ്ഥാനം സത്യത്തിൽ അതാണ് മനുഷ്യസ്നേഹമാണ് പഠിപ്പിക്കേണ്ടത് അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അതാണോ നടക്കുന്നത് അതാണോ അതിനകത്ത് നടക്കുന്നത് ആ പ്രവർത്തനമാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് മനോ മാനവ സ്നേഹത്തെപ്പറ്റിയാണ് അവർ പറയുന്നത് നിരാലംബരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെന്താണ് നിലപാടെടുക്കുന്നത് ഓരോ ഓരോ നിരവധി സംഭവങ്ങൾ ഞാൻ ഓരോന്നോരായത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്താൽ മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ പക്ഷെ ആ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല പക്ഷേ ബഹുഭൂരികവും ഇന്ന് ആ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പാർട്ടി സംവിധാനം പോലും വർഗ്ഗ താല്പര്യം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ആ നിലപാട് പോലും എടുക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ആ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന നയപരമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമ്മൾ ഇന്ന് കാണുന്നത് വടകരയിൽ ജയിച്ചപ്പോൾ കുറച്ചുകൂടി നീതി കിട്ടി ഉണ്ട് കാരണം ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾ അതിനുള്ള കണക്ക് തീർത്തു തീർത്തുപിയുടെ കൊലപാതകത്തിന് എതിരായിട്ട് ജനങ്ങൾ വിധിയെഴുതി അതിനുള്ള ഒരു കോടതി വിധിയേക്കാളും ഏറ്റവും ശക്തമായിട്ട് ജനകീയ വിധി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആദ്യമേ പറഞ്ഞു ജയിച്ച കാര്യം എല്ലാ ദിവസവും പങ്കുവെക്കുന്നതല്ല ടി പി ആണ് കരുത്ത് ടി പി തന്ന ശക്തി ആ ഊർജ്ജവുമാണ് ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പോലും പ്രചരിപ്പിക്കുന്നത് ടി പി ആണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ടി പി എന്നും കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ഭൗതികമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നാലും പക്ഷെ ഉള്ളുകൊണ്ട് തൊട്ടറിയുന്നുണ്ട് ടി പി ഇനിയും എന്നെങ്കിലും ഒരിക്കൽ സി പി എമ്മിലേക്ക് പോകുന്ന ഒരു കാലം കാണുന്നുണ്ട് അതോ ആറമ്പിയുള്ളൂട്ട് തന്നെ ഇതിനെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അന്നും ഈ പാർട്ടി തെറ്റുതിരുത്തിയതെല്ലാം ഉൾക്കൊള്ളും എന്ന് ചിന്തിച്ചിരുന്നില്ലേ ഉണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷ പ്രവർത്തനവുമായി പോകുന്ന ഒരു വ്യക്തിയെ കൊല ചെയ്യാൻ ഒരു പാർട്ടി തീരുമാനിച്ചെങ്കിൽ ആ പാർട്ടിയിൽ ഇനിയും വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ ആ പാർട്ടി ഇനി തെറ്റുതിരുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ തെറ്റു തിരുത്തുമെന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു കാലമുണ്ടായിരുന്നു നമുക്ക് തിരിച്ച് ആ പാർട്ടിയിൽ തന്നെ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച കാലവും ഉണ്ടായിരുന്നു ഇതധികം വൈകാതെ ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒന്നായി പോകും ഒന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആ പോരാട്ടം നടത്താമെന്ന് വിചാരിച്ചൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു പക്ഷേ ആ അവിടുന്ന് തിരുത്തിയില്ല എന്ന് മാത്രമല്ല ആ വ്യക്തിയെ ഇല്ലായ്മയും വ്യക്തിയെ മാത്രമല്ല ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളെ മുഴുവൻ ഉൽമൂലനം ചെയ്യാനുള്ള ആ പ്രവർത്തനം നടത്തി എത്ര ആളുകൾക്കാണ് മർദ്ദനമേറ്റത് ഇപ്പോഴും വികലാംഗരായി നടക്കുന്ന ആളുകൾ ഞങ്ങളുടെ രാഷ്ട്രീയപ്രദ ഒഞ്ചത്തിലെ ആറംബിയ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് വലിയ പരിചയമുണ്ടാവില്ല എങ്ങനെയാണ് ഞങ്ങൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്ന് ഒരു പാർട്ടിയോട് പിടിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ അതൊന്നും അതിലേക്ക് വന്ന ആളുകളൊന്നും ഏതെങ്കിലും സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് വന്നല്ല ഏതെങ്കിലും നാളെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നല്ല തീർച്ചയായിട്ടും ഒരു നിലപാടെടുത്ത് കൂടെ നിന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യർ അനുഭവിച്ച വേദനകളുണ്ട് എത്രമാത്രം പീഡനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളക്കേസുകൾ കൊടുക്കി പണി പണിക്ക് പോകാൻ പറ്റാത്ത നിരവധി ചെറുപ്പക്കാർ ഇന്നും അവിടെയുണ്ട് എത്രമാത്രമാണ് ആ പാർട്ടി ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ സമീപിച്ചത് എന്ന് കാണും ഒഞ്ചിയത്തേക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ ഒരു പാർട്ടിക്ക് പെരുമാറാൻ കഴിഞ്ഞാൽ ആ പാർട്ടി തെറ്റുതിരുത്തും നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ അധികാരം ഇപ്പോഴും അവരുടെ ആണ് തീർച്ചയായിട്ടും ആണ് അധികാരമുള്ളത് കൊണ്ടാണ് അധികാരമില്ലാത്ത ജനങ്ങളെ മേൽ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല എനിക്ക് വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനേക്കാളപ്പുറത്ത് എൻ നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമാണല്ലോ എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാട്ടും അപ്പുറത്തായിരുന്നു ആ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കിയ വേദന പക്ഷേ ടി പി ഉള്ള സമയത്ത് അതിനൊക്കെ നേരിടാൻ ആളുകൾ ആ ടി പി കരുത്തുണ്ടായിരുന്നു പക്ഷേ ടി പി ഇല്ലാത്തതിനു ശേഷം അവർ തീരുമാനിച്ചതുമാണ് അതിനുശേഷം ആ പാർട്ടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ടി പിനെ കൊന്നതോടുകൂടി പാർട്ടി ഇല്ലാതാകുമെന്നായിരുന്നു സി പി എം കണക്കുകൂട്ടിയത് ആ കണക്കുകൂട്ടലാണ് തെറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് യുടെ ശബ്ദം നിയമസഭയിൽ രമയിലൂടെ ഉയർന്നു കേൾക്കട്ടെ എല്ലാ ആശംസകളും